ഡോക്ടർ ഗോപകുമാർ, നമ്മൾ ഈ ജാതി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്കിടയിലുള്ള ജാതിയാണ് എപ്പോഴും വിശകലനം ചെയ്യാറുള്ളത്. ആ നിലയിൽ തന്നെയാണ് നമ്മൾ അതിനെ എടുക്കാറുമുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് മലബാറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ഒന്നും വലിയ ശക്തമല്ല. അതേസമയം തെക്കൻ കേരളത്തിലെ മധ്യതിരുവിതാംകൂറിൽ വലിയ രീതിയിൽ ശക്തവുമാണ്. അത് ശക്തമല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജാതിയാധിഷ്ഠിതമാണ് തെക്കൻ കേരളത്തിൽ കുറെ കൂടി, മലബാറിൽ ഒരുപക്ഷെ മതാധിഷ്ഠിതമാണ് എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം തന്നെയും മുസ്ലിം സ്ഥാനാർത്ഥികളായിരിക്കും കൂടുതലായി മത്സരിക്കുന്നുണ്ടാവുക. അതേസമയം തെക്കോട്ട് വരുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിനിടെ തെക്കൻ കേരളത്തിലൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള ആലോചന സി പി ഐയിൽ ഉയർന്നു വന്ന സമയത്ത് ആ പാർട്ടി അതിനെ മറികടന്ന് പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക മണ്ഡലത്തിൽ ചില ചില സൂചനകൾ, ചില സാമ്പിളാണ് ഞാൻ ഇട്ടു തന്നിട്ടുള്ളത് ഡോക്ടർ ഗോപകുമാർ. അല്ലല്ല, ആ സാമ്പിളുകൾക്ക് വലിയ അർത്ഥമുണ്ട്, സംശയമൊന്നുമില്ല. ഇപ്പം താങ്കൾ പറഞ്ഞതിനകത്ത് ജാതിയുടെ ഘടകം വരുമ്പോഴും മതത്തിൻ്റെ ഘടകം വരുമ്പോഴും ഈ വ്യത്യാസം കാണാനുണ്ട്. മലബാറിലെ രീതിയിലുള്ളൊരു ഒരു ഒരു കുറച്ചുകൂടി ഒരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് മതത്തിൻ്റെ പേരിൽ കാണുന്നതും വടക്ക് പ്രദേശത്താണെങ്കിൽ തെക്കോട്ട് വരുമ്പോൾ ജാതിയുടെ അടിസ്ഥാനമുണ്ടെന്ന് പറയുന്നതിനകത്ത് വസ്തുതയുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, രസകരമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 1960 ആർ ശങ്കർ കണ്ണൂർ മത്സരിക്കുമ്പോഴാണ് തീയ ഈഴവ യോജിപ്പുണ്ടാകുന്നത്. അതുവരെ മലബാറിലുള്ള തീയ സംസ്കാരം ഒരിക്കലും തെക്കൻ ഭാഗത്തുള്ള ഈഴവരുമായി യോജിച്ചു പോയിരുന്നില്ല. ഇപ്പോഴും തമാശ രൂപയാണെങ്കിലും പറയാം, വിവാഹാലോചനകൾ മനുഷ്യർ ഹിന്ദുക്കളുടെ ഇടയിൽ നടത്തുമ്പോൾ മലബാർ തെക്ക് എന്നുള്ള മേഖലയിൽ തന്നെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്, ഒരേ ജാതിയിൽ പെട്ടുമ്പോൾ. അപ്പം അങ്ങനെ പറയുന്ന രീതി, ഇതൊക്കെ മാറി വരേണ്ട കാലമൊക്കെ കഴിഞ്ഞു, എത്രയോ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞതെല്ലാം ഒന്നിച്ച് വന്നു, ഓരോ സമുദായങ്ങൾ തന്നെ ഒന്നിച്ച് വന്നു. എൻ എസ് എസ് തന്നെ ഉണ്ടായപ്പോൾ തന്നെ 32 ഉപവിഭാഗങ്ങളെ യോജിപ്പിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴേ എൻ എസ് എസിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് തിരുവാങ്കൂർ സൈഡിലാണ്, എസ് എൻ ഡി പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം മറുവശത്തോ എന്താണ്? അപ്പം ഇത് ഇങ്ങനെ രീതിയിൽ കാണുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മത ജാതി വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇതിൽ ആരും വ്യത്യാസമൊന്നുമില്ല ഇക്കാര്യം പറയുമ്പോൾ, അതാണ് നമ്മുടെ ചർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആരും മോശമല്ല ഇക്കാര്യത്തിൽ. പിന്നെ അന്ധവിശ്വാസങ്ങളും ഉണ്ട്, അത് നമുക്ക് മലബാറിൽ പോലും ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണങ്ങളുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ഇത് ഒരിടം മാത്രമായിട്ട് നിയന്ത്രിച്ച് ഒരിടം അങ്ങനെയാണെന്നും മറ്റേടം വളരെ ശുദ്ധമാണെന്നും തിരുവിതാംകൂറിന് വടക്കോട്ട് എല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്നും അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ചർച്ചയിൽ പോലും അങ്ങനെ ആക്കരുത്. ഇതിന് അപ്പുറം ഒരു സംസ്കാരം, ഒരു സിവിക് സെൻസ് ഉണ്ടാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പൊതു സ്വഭാവം, പൗരത്വ സ്വഭാവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ മറ്റേത് സംസ്ഥാനത്തുണ്ടാവും? എന്തിനാണ് നമ്മൾ നവോത്ഥാനമൊക്കെ പറയുന്നത്? ഇപ്പം നവോത്ഥാനത്തിൽ കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യം വേണം ഇങ്ങനെ സ്ഥാനാർത്ഥികളെ ഈ രീതിയിൽ അല്ലാതെ നിർത്തണമെന്ന്. അങ്ങനെ നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാത്തതാണ് ഇതിന്റെ വിഷമം. കാരണം ഇതിൽ എല്ലാ പാർട്ടികളെയും ഞാൻ ഒരുമിച്ച് പറയാം. കാരണം സ്വിംഗ് ചെയ്യുന്ന ഫാക്ടർ തെരഞ്ഞെടുപ്പ് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പ്രത്യേക ഒരു ജാതിക്കാരനെ നിർത്തിയാൽ ആ മണ്ഡലത്തിൽ ഒരു സ്വിംഗ് ഉണ്ടാവും. ആ സ്വിംഗ് ഉണ്ടാകുമ്പോൾ ബാക്കി ഘടകങ്ങൾ കൂടെ ചേരുമ്പോൾ ഭൂരിപക്ഷമാവും. ഈ ഒരു മത മനഃശാസ്ത്രമല്ലേ പാർട്ടികളെല്ലാം നികേഷ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ നിർബന്ധിതമാകുന്നത്? അപ്പോൾ ഇതുണ്ട്, ഇതിന് എഞ്ചിനീയറിംഗ് ചെയ്യുന്നത് ലീഡർഷിപ്പ് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ആനത്തലവട്ട ആനന്ദി, ഞാൻ കെ സുധാകരനിലേക്ക് തിരികെ വരികയാണ്. കെ സുധാകരൻ പറഞ്ഞതിൽ, കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഈ മലബാറുകാർ കൂടുതലായി നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിന് സുധാകരൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മലബാറുകാർ സത്യസന്ധരാണ്, മലബാറുകാർ നേരെ വാ നേരെ പോക്കാരാണ്, മലബാറുകാർ ധൈര്യമുള്ളവരാണ് എന്നാണ്. ഇപ്പോൾ താങ്കളുടെ പാർട്ടി തന്നെ 1964 മുതൽ ഇന്നു വരെയുള്ള ചരിത്രം എടുത്താൽ മഹാഭൂരിപക്ഷവും, ഒന്നോ രണ്ടോ തവണയോ ഒഴിച്ച് മഹാഭൂരിപക്ഷവും, ഒന്നോ രണ്ടോ പേരൊഴിച്ച് കേട്ടോ, മഹാഭൂരിപക്ഷവും മലബാറുകാരാണ്, പ്രത്യേകിച്ച് കണ്ണൂരുകാരാണ് വന്നത്. അതിൻ്റെ ഒരു ന്യായം എന്താണ് ശ്രീ ആനത്തലവട്ട ആനന്ദൻ? നേതൃത്വത്തിലേക്ക് വരുന്നത് ആ നേതൃത്വത്തിന് വേണ്ടുന്ന യോഗ്യതകൾ, കഴിവുകൾ അതൊക്കെ ആർജിക്കുന്ന ഒരാളാണ് നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്. ആ നിലയിൽ അത് മലബാറാണോ തിരുവിതാംകൂറാണോ മധ്യതിരുവിതാംകൂറാണോ എന്ന് നോക്കിയിട്ടല്ല, ജാതിയോ മതമോ നോക്കിയിട്ടല്ല നേതൃപദത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതിൻ്റെ നയവും പരിപാടികളും ഒക്കെ നടപ്പാക്കുന്നതിൽ സമർത്ഥരായി വരുന്ന ആൾക്കാരാണ് നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്.
ഇവിടെ ഈ പറഞ്ഞ ശ്രീ ഗോപകുമാർ പറഞ്ഞതായാലും ശ്രീ സുധാകരൻ പറഞ്ഞതായാലും ശരി തന്നെ, ജാതി മത സംഘടനകളാണ് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ സൃഷ്ടിച്ചതിന് നേരെ അവകാശികൾ. ആ ജാതിമത സംഘടനകളുടെ സംഭാവനയാണിത്. ഈ ജാതിമത സംഘടനകൾ ഉദ്ദേശിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിനെയും എൻ എസ് എസിനെയും ഒക്കെ ആണോ? ഞാൻ പറയുന്നത് ജാതി മത സംഘടനകൾ അവരാണ് ഇതിന്റെ ഹോൾസെയിൽ വ്യാപാരം നടത്തുന്നവർ. ഏതൊക്കെയാണ് ആ സംഘടനകൾ സാർ? അതൊക്കെ ആർക്കാണോ ആ ഞാൻ പറഞ്ഞ തൊപ്പി ചേരുന്നത് അവർക്കെല്ലാം ആ തൊപ്പി അവിടെ തലയിൽ വെക്കണം. വ്യത്യാസമുള്ളവർക്ക് വ്യത്യാസമില്ലെന്നും പറയാം. പക്ഷേ ഒരു വർഗരഹിത സമുദായം കെട്ടിപ്പടുക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ ജാതിമത സംഘടനകളുടെ നേതാക്കന്മാരെ സ്വാധീനിച്ച് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതിന്റെ മുമ്പിൽ പലതും സറണ്ടർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് 16,000 ജാതികളുണ്ട്, അതുപോലെ തന്നെ വിവിധ മതങ്ങളുണ്ട്. ഈ മത നേതാക്കന്മാരെയും സമുദായ നേതാക്കന്മാരെയും പാട്ടിലാക്കിയാൽ രാഷ്ട്രീയ അധികാരം കിട്ടും. അതിനൊക്കെ ഒരു പ്രീണന നയം ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത് പ്രധാനമാണ് ബി ജെ പി. ഇപ്പൊ കോൺഗ്രസും രാഷ്ട്രീയ അധികാരം കയ്യിൽ കിട്ടണമെങ്കിൽ അതിനോട് ഒരു ആഭിമുഖ്യം കാണിച്ച് ഒരു മൃദുത്വ സംയമനം സ്വീകരിച്ചാലേ സാധിക്കൂ എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതെന്റെ സ്നേഹത്തിന് അല്ലുമ്പോഴും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന്റെ എല്ലാം പരിണിത ഫലമായിട്ടാണ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഈ അനിഷ്ട സംഭവം, നരബലി പോലുള്ള കാര്യങ്ങൾ, ആത്മഹത്യാ കൊലപാതകങ്ങൾ, ഇതെല്ലാം ഐശ്വര്യവും പണവും ഉണ്ടാക്കണം. ഐശ്വര്യവും പണവും ഉണ്ടാക്കാൻ മന്ത്രമാർഗത്തെയും ആചാരങ്ങളെയും ദുരാചാരങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുക. ഒറിജിനൽ ദൈവങ്ങളെക്കാൾ എത്ര ഭയത്തോടുകൂടി നമുക്ക് ഈ ആൾ ദൈവങ്ങളെ സമീപിക്കാൻ നോക്കും. ആൾ ദൈവങ്ങളുടെ നാടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. നമ്മുടെ ഇവിടെയൊക്കെ അംഗീകാരം ഇതുണ്ട്. അത് തെക്കേ ഇന്ത്യ, തെക്കൻ കേരളമാണ് വടക്കൻ കേരളമാണ് നോക്കേണ്ട, എല്ലായിടത്തും ജനത എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണം. മതനിരപേക്ഷ ചുമ്മാ കളഞ്ഞാൽ പോരാ, ആ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അതിന് കോൺഗ്രസ് എത്ര അളവ് വരെ നിൽക്കുന്നുണ്ടെന്ന് അവർ ആത്മപരിശോധന അവർ നടത്തണം. അല്ല, ഒരിക്കൽ കൂടി അക്കാര്യത്തിൽ ഞാൻ തിരിച്ചു പോയാൽ, ഇവരാണ് ഈ ജാതി സംഘടനകളാണ് എങ്കിൽ മഹാനായ ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി യോഗം തുടങ്ങിയത്, മന്നത്ത് പത്മനാഭനാണ് എൻ എസ് എസ് തുടങ്ങിയത്, അവരൊന്നുമില്ലാത്ത മലബാറിൽ ഇത് കുറവെന്നും അതൊക്കെ ഉള്ള തെക്കൻ കേരളത്തിൽ ഇത് കൂടുതലെന്നും എന്നൊക്കെയാണ് ശ്രീ ആനത്തലവട്ട ആനന്ദൻ അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിനെയും മന്നത്ത് പത്മനാഭനെയും അതിനകത്ത് കൂട്ടിക്കെട്ടല്ല. അവർ രണ്ടുപേരും നൽകിയ സന്ദേശം എന്താണ്? ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതി ഭേദം മതദ്വേഷം ഇല്ലാതെ ഏവരും സഹോദരത്വനെ വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം എന്താണ് പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഈഴവ ജാതിക്കാരുടെ സംഘടനയാണ് എസ് എം ഡി പി വന്ന ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. പിൻകാലത്ത് വന്ന ആളുകൾ അതെല്ലാം ഗുരുദേവനെ ഈഴവ ഗുരുവാക്കി കൊണ്ടുപോയി അദ്ദേഹത്തെ തന്നെ പടത്തിൽ അടയ്ക്കുന്ന സംസ്കരിക്കുന്ന ഒരു പണിയാണ് ചെയ്ത് കളഞ്ഞത്. അതുകൊണ്ട് ഗുരുദേവന് ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ട. ശ്രീ മന്നത്ത് പത്മനാഭൻ ജാതിയുടെ അടിസ്ഥാനത്തെ പുറത്ത് ഒരാളായിരുന്നല്ല. എൻ എസ് എസ് ഒരു സാമൂഹ്യ പരിഷ്കാര സംഘടനയായിട്ടാണ് ഉണ്ടാക്കിയത്. എസ് എൻ ഡി പി അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. ശ്രീ മന്നത്ത് പത്മനാഭൻ ഈഴവ സമുദായത്തിന്റെ ക്ഷേത്രപ്രവേശനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ന്യാസ നടത്തിയ പ്രധാനിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാളുകളെ ഒന്ന് ഇതിനകത്ത് കൂട്ടിച്ചേർക്കണ്ട. അതിന് ശേഷം വന്ന ആളുകളൊക്കെ ഇതൊക്കെ ഒരു സമുദായത്തിന്റെ ജാതിയുടെ സ്വത്വമാണ്, വകയാണ്, കുടുംബമാണ് എന്നുള്ള മറ്റൊരു കൊണ്ടുപോകുന്നത് ഒക്കെ അതിനെ ഗുരുദേവന്റെ പേരിലോ മഹേന്ദ്ര പേരിലോ നമുക്ക് വെച്ചു കെട്ടാൻ പാടില്ല. തുടരുക ദയവായി.